ഹായ്, ഞാനിങ്ങനൊരു വീഡിയോ പൊതുവേ ചെയ്യാറില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലേക്ക് വന്നൊരു അതിഥിയാണ്. ഞാൻ വിളിച്ചിട്ട് വന്നൊന്നല്ല കേട്ടോ, ഒരു ദിവസം ഇങ്ങനെ കയറി വന്നാണ്. ഇത് വരുന്ന നേരത്ത് ഇതിൻ്റെ പുറത്തും അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗത്തും നല്ല മുറിവുണ്ടായിരുന്നു. മുറിവെന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് എറിഞ്ഞ പാടാണ്, വലിയ മുറിവായിരുന്നു. അപ്പോൾ അത് കണ്ട നേരത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവനെ വിടാൻ തോന്നിയില്ല. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. പക്ഷെ ഇവൻ അടുക്കുന്നുണ്ടായിരുന്നില്ല. അടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ അടുക്കില്ല. കാരണം ഒരനുഭവം മുമ്പിലുണ്ടല്ലോ, കല്ലുകൊണ്ട് എറിഞ്ഞത്. എന്തായാലും സ്വാഭാവികമായിട്ടും എൻ്റെ അതേ രൂപവും അതുപോലെ തന്നെ ഇതുപോലെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ള മനുഷ്യന്മാരാരെങ്കിലും ആവും. അപ്പം അതുകൊണ്ട് ആ പേടി ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല, പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ ഇവന് സ്ഥിരം ഇങ്ങനെ ഭക്ഷണം ഇവിടെ തന്നെ വെച്ചു കൊടുക്കും, ഇവിടെ തന്നെ വെച്ചു കൊടുക്കും. അപ്പോൾ ഇത് വന്നിട്ട് കഴിക്കും അങ്ങനെ. പക്ഷെ എന്നാൽ പോലും എത്ര കാലം കഴിഞ്ഞിട്ടും ഇവനിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടും സ്ഥിരം വന്ന് കഴിച്ചിട്ടും അടുത്തേക്ക് പോകുമ്പോൾ ഇവൻ പെട്ടെന്ന് ഓടി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. തൊടാനൊന്നും സമ്മതിക്കാറൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കൂളാണ്, അടിപൊളിയാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മളൊന്നും ഒരു ഉപദ്രവം ഇതുണ്ടാക്കുന്നില്ല. ഈ നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് നമ്മളൊക്കെ പണ്ടൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള വീടുകളിലെ ആളുകൾ പൊതുവെ ഇതുപോലെയുള്ള പൂച്ചകളെയൊക്കെ ചെയ്യാറുള്ളത് ചാക്കിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടും. എന്നാലും അത് തിരിച്ചവിടെ തന്നെ എത്താറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കല്ലെടുത്ത് എറിയേണ്ട കാര്യമോ മുറിവാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ഇവരെക്കാൾ മികച്ച കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞു കൊടുക്കും. ഡിവിടെ